ഹായ് ഹലോ ട്വിൻഗേഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒത്തിരി ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സ് എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കുറേ പേര് വർക്ക് ചെയ്തിട്ട് എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റ് ത്രൂ ആയാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറിയുന്നതിൽ വലിയ സന്തോഷം. അതുമാത്രമല്ല പേയ്മെൻറ്റ് മാത്രം ക്രെഡിറ്റ് ആവുന്ന, നമുക്ക് പേയ്മെൻറ്റ് തീർച്ചയായിട്ടും ലഭിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ ത്രൂ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനിയും തുടർന്നും ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഒത്തിരി ഓൺലൈൻ ജോബ്സിൻ്റെ വെബ്സൈറ്റ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുക, നല്ലൊരു ഇൻകം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഗൂഗിൾ പേയിലോട്ടും ഫോൺ പേയിലോട്ടും ഡയറക്റ്റ് ബാങ്കിലോട്ടൊക്കെ എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ലൈവായിട്ട് വിഡ്രോ ചെയ്യുന്നതും എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അത്യാവശ്യം നല്ല റേറ്റിംഗ് ആണുള്ളത്. ബാക്കിയുള്ള ആപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് വെറുതെ നമ്പർ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രം ഏണിങ്സ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. അപ്പോൾ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. നമുക്കിത് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു വർക്കിംഗ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഏതാണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് കണ്ടിട്ട് വരാം. സോ ആദ്യമായിട്ടാണ് ട്വിൻഗേഡ്സിൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പറയാൻ പോകുന്നത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആവുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മേക്ക് മണി വിത്ത് ലക്കി നമ്പേഴ്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഞാൻ മുൻപ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ വിഡ്രോ ചെയ്യുന്നതും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഏണിങ്സ് നേടാനായിട്ടായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവണമെന്നും ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു മേക്ക് മണി വിത്ത് ലക്കി നമ്പേഴ്സ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. സോ ഇതിൻ്റെ റേറ്റിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 4.3 star ആണ് ഇതിൻ്റെ റേറ്റിംഗ്. അത് മാത്രമല്ല 500K+ ഡൗൺലോഡ്സും ഈ ഒരു ആപ്ലിക്കേഷനുണ്ട്. സോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴും നേരെ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും വരുന്നത്. അവിടുന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിൽ വർക്ക് ചെയ്യുന്ന പോലെ വീഡിയോസ് കാണലോ അതല്ലെങ്കിൽ ആഡ്സ് വാച്ച് ചെയ്യലോ അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് നമുക്കിഷ്ടമുള്ള നമ്പേഴ്സ് റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഏണിങ്സ് ഉണ്ടാക്കാം. അതുമാത്രമല്ല നമുക്കത് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമുക്കത് ലിമിറ്റഡ് ഓഫറൊന്നുമല്ല, എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കാം. നമുക്കതിനനുസരിച്ച് അവർ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യും. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ട് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് ഗൂഗിൾ പേയിലോട്ടും ഫോൺ പേയിലോട്ടും അതുപോലെ തന്നെ ബാങ്കിലോട്ടൊക്കെ എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളത് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു തരാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ടും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇതിന് മിനിമം എമൗണ്ട് വന്നിട്ട് വളരെ കുറവാണ്, മാക്സിമം വന്നിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതാണ് മറ്റൊരു പ്രത്യേകത ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. സോ 100% ജെനുവനായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ ഞാനിത് ഓൾറെഡി യൂസ് ചെയ്യുന്ന കാരണമാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഇതിൻ്റെ അകത്ത് ലോഗിൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് കൊടുത്തിട്ട് സൈനപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വരുന്ന ഇൻ്റർഫേസ് ഇതുപോലെയായിരിക്കും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കമ്പനി നെയിം വന്നിട്ട് ഗിവി എന്നാണ്. ഇവർ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്പേഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോസ് വാച്ച് ചെയ്യാം, ദെൻ സോങ്സ് പ്ലേ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി പ്ലാറ്റ്ഫോം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റും ക്രെഡിറ്റ് ആവുന്നുണ്ട്. സോ ഇത് ഏതൊരു കൊച്ചുകുട്ടിക്കും പോലും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അതിന് മുൻപേ തന്നെ നമ്മൾ നമ്പർ സെലക്ട് ചെയ്തിട്ട് ഏണിങ്സ് നേടുന്നതിന് മുൻപേ നമുക്ക് ടോപ്പിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് കാണാം. അതൊരു അഡീഷണൽ നമുക്കിവിടെ ഏൺ ചെയ്യാനുള്ളൊരു പ്രൊസീജിയറാണ്. അതും അൺലിമിറ്റഡ് ആണ്. അതിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും എന്നുള്ളതും ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഗിഫ്റ്റ് ബോക്സ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. സോ ഒരു വീഡിയോ ആഡ് വാച്ച് ചെയ്താലാണ് നമുക്ക് പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവുക. അത് ഒന്നും രണ്ടും പോയിൻറ്റ്സ് ഒന്നുമല്ല, ഏകദേശം ഒരു 2500 മുകളിലായിരിക്കും പോയിൻറ്റ്സ് കിട്ടുന്നത്. സോ ഇവിടെ വാച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ആഡ് വരും. അത് ജസ്റ്റ് വാച്ച് ചെയ്യാം. അതിനുശേഷം അവിടെ പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഗിഫ്റ്റ് ബോക്സ് അവിടെ നിന്ന് പോവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുക. അതിനുശേഷം അഗെയിൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മുകളിൽ ആ ഗിഫ്റ്റ് ബോക്സ് കിട്ടും. അപ്പോൾ എത്ര തവണ വേണമെങ്കിലും അതും ചെയ്യാവുന്നതാണ്.
സോ ടോപ്പിലാണ് നമുക്ക് ബാലൻസ് കാണുന്നത്. നമുക്കിവിടെ കോയിൻസ് ആയിട്ടായിരിക്കും ബാലൻസ് ക്രെഡിറ്റ് ആവുക. അപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന കോയിൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിത് രണ്ട് ദിവസം എന്നല്ല കുറച്ച് നാളായി വർക്ക് ചെയ്യുന്നു, അതുകൊണ്ടാണ് അത്രയും കോയിൻസ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഏൺ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്പേഴ്സ് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഏൺ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഒരു ടൈമർ പോകുന്നുണ്ട്, ഇപ്പോൾ 5:24 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈമർ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്ലേ നൗ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ടൈം കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു ലക്കി ഡ്രോ അവസാനിക്കുന്നത്. സോ അത് കഴിയുന്നതിന് മുൻപേ തന്നെ നമ്മളിവിടെ സെലക്ട് 10 നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് ഇതുപോലെ ഒരു 10 നമ്പർ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തുണ്ടാവാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമർ നിൽക്കുന്നതിനനുസരിച്ച് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് നമ്മൾ ഈ സെലക്ട് ചെയ്ത നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്കിവിടെ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ അതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഒരു വർക്ക് വന്നിട്ട്. അപ്പോൾ ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്കൊരു സംഭവം കാണാം, ക്ലിക്ക് ടു വാച്ച് വീഡിയോ ഫോർ 6 അഡീഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു ഗ്രീൻ കളർ ടാബിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വീഡിയോ ആഡ് വരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഒരു 6 നമ്പറും കൂടെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് ആ ഒരു ആഡും കൂടെ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അഡീഷണൽ ഒരു 6 നമ്പറും കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മുൻപ് വന്നിട്ടുള്ള ആ നമ്പേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് ക്രെഡിറ്റ് ആവും. ഇനി കോയിൻസ് എങ്ങനെയാണ് ക്രെഡിറ്റ് ആവാന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമായിട്ടല്ല അവർ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തൊരു 3 നമ്പർ അവർ പ്രൊവൈഡ് ചെയ്ത നമ്പർ തന്നെയാണെങ്കിൽ എനിക്ക് ഓൾറെഡി അതിൻ്റെ എമൗണ്ട് കിട്ടും. അപ്പോൾ എനിക്ക് മാത്രമല്ല അത് സെലക്ട് ചെയ്തിട്ടുള്ള വേറെ കുറച്ച് പേരും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒരു 20 ആൾക്കാർക്ക് ഒരു 6000 കോയിൻസോ അല്ലെങ്കിൽ ഒരു 10000 കോയിൻസോ ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ 6000 കോയിൻസ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടില്ല. നമ്മുടെ പോലത്തെ ഈ നമ്പർ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് അങ്ങനെ വിഭജിച്ചിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ ടൈമർ കഴിയുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് കിട്ടുന്നത്. സോ അത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് വേറെ എമൗണ്ട് ഏൺ ചെയ്യാനായിട്ടുള്ള മറ്റ് ഓഫർ ടാസ്കുകളുണ്ട്. സോ അതിലൊന്നാണ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് റെഫറൽ ബോണസ്. അവിടെ ഷെയർ എന്നുള്ളൊരു ടാബ് കാണാം. നിങ്ങളുടേതായിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് നിങ്ങളിവിടെ ഏണിങ്സ് ഉണ്ടാക്കുക. അപ്പോൾ അവരിതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ദെൻ ലാസ്റ്റ് വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ഓഫേഴ്സ് എന്നുള്ള ടാബ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗിവിയുടെ തന്നെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. അവരുടെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കോയിൻസ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വരും. അവരുടെ മാത്രം ആപ്ലിക്കേഷൻസ് ആണ്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ കറസ്പോണ്ടിങ് കോയിൻസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും. അതുകൂടാതെ തന്നെ നമ്മൾ കാണാറുള്ള സ്ഥിരം ഓഫർ ടാസ്കുകളും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ അവിടുത്തെ ടൈമർ കഴിയുന്നതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഏണിങ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ മെയിൻ വർക്കിംഗ് വരുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ടൈമർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ചെക്ക് ഗെയിം എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ചൊരു 15 സെക്കൻഡും കൂടെ പോകുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ വിഡ്രോ സെഷനിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് താഴെ വാലറ്റിൻ്റെ ഓപ്ഷൻ കാണാം. അവിടോട്ട് പോവുകയാണെങ്കിൽ ഇത്രയാണ് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ട്. നമുക്കിതിൻ്റെ അകത്ത് പേയ്പാൽ ഉണ്ട്, AirTM ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ ബാങ്കിലോട്ടും അതുപോലെ തന്നെ ഗൂഗിൾ പേ Paytm ഒക്കെ നോക്കുന്നവരാണെങ്കിലും നിങ്ങൾ AirTM സെലക്ട് ചെയ്യുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് AirTMലോട്ട് പേയ്മെൻറ്റ് കിട്ടും. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ AirTMൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. നിങ്ങളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ടൊക്കെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ വിഡ്രോ പോസിബിൾ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് $1 വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് മൈ ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് കാണാം, റീച്ച് ആയിട്ടുണ്ട്. സോ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവും. ഇപ്പം എൻ്റെ ബാലൻസിൽ $10 ആണുള്ളത്. നമുക്കിതിൻ്റെ മിനിമം വിഡ്രോ വരുന്നത് $0.19 ആണ്. അത് നമുക്ക് ആയോ എന്നുള്ളത് ഇവിടെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നറിയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വിഡ്രോ ലിമിറ്റ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. സോ AirTM ഇവിടെ സെലക്ട് ചെയ്യുക, ഇമെയിൽ ഐഡി കൊടുക്കുക, അതിന് എമൗണ്ട് എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് വിഡ്രോ ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആ കറക്റ്റായിട്ട് തന്നെ വിഡ്രോ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി ടൈം എടുക്കും, ഒരു 5-10 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് ട്രാഫിക് കൂടുതലാണെങ്കിൽ ഒരു 3 ദിവസം വരെയൊക്കെ എടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത് എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ്. കറക്റ്റായിട്ട് ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് AirTMലോട്ട് റീച്ച് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുപോലെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ആപ്ലിക്കേഷനായിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.